ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് മുടി നന്നായി വളരാനും ഉള്ളു കിട്ടാനും തിളക്കം കിട്ടാനും കറക്കാനും കൊഴിഞ്ഞുപോയ മുടികൾ രണ്ടാമത് മുളച്ച് വരുവാനും പറ്റിയ ഒരു നല്ലൊരു ഹെയർ പാക്കാണ്. ഇതിന് മെയിനായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസും ഉള്ളു, ഉലുവയും കറ്റാർവാഴയും. നല്ലൊരു ഹെയർ പാക്കാണ്. ഇതിന് ആവശ്യമായി വേണ്ടത് ഒരു കപ്പ് ഉലുവ, നാല് കപ്പ് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്തുക. ഒരു കപ്പ് ഉലുവ നാല് കപ്പ് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. വാഷ് ചെയ്തതിന് ശേഷം വേണം കുതിർത്തേണ്ടത്. അതിനുശേഷം പിറ്റേ ദിവസം ആ കൂട്ടിലോട്ട് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഉലുവ കൂട്ട് നേർ പകുതി ആകുന്ന വരെ വറ്റിക്കണം. ലോ ഫ്ലെയിം ഉപയോഗിച്ച് അടിപിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി ഇളക്കി അത് വെള്ളം അതിൻ്റെ പകുതി ആകുന്നവരെ കുറുക്കിയെടുക്കണം. വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് ഉലുവ. ഒത്തിരിയേറെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉലുവ ഒത്തിരിയേറെ നല്ലതാണ്, ഒത്തിരിയേറെ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപോലെ ഗുണമുള്ളതാണ് കറ്റാർവാഴയും. ഉലുവയും കറ്റാർവാഴയും ഒരുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫാൾ പ്രിവെൻ്റ് ചെയ്യാനും ഹെയർ തിക്കനിങ്ങിനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. കറ്റാർവാഴയുടെ ഒരു നാല് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മൂത്ത തണ്ട് അടിയിൽ നിന്ന് എടുത്ത് അതിൻ്റെ മഞ്ഞ ലിക്വിഡ് കളയുന്നവരെ മാറ്റി വെച്ച് അതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ അരികിലുള്ള സ്പൈൻസ് മുള്ള് കട്ട് ചെയ്ത് കളഞ്ഞ് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിയിടുക. 15 മിനിറ്റിന് ശേഷം നന്നായി വാഷ് ചെയ്ത് രണ്ട് സൈഡിലുള്ള തൊലി പീൽ ചെയ്ത് കളയുക. പീൽ ചെയ്യുന്നതിന് വേണ്ടി പീലറോ ബ്ലേഡോ അതല്ലെങ്കിൽ നൈഫോ ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ട് രണ്ട് സൈഡിലെയും അതിൻ്റെ ഔട്ടർ കവറിങ് പച്ച നിറത്തിലുള്ളത് കഴിയാവുന്നിടത്തോളം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇറിറ്റേഷനൊക്കെ നമുക്ക് നമ്മുടെ സ്കാലപ്പിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഈ നാല് പീസ് കറ്റാർവാഴയും ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് പീൽ ചെയ്ത് എടുക്കുക. കറ്റാർവാഴ ഒത്തിരിയേറെ അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഹെയർ ഗ്രോത്തിനും ഹെയർ ഫാൾ പ്രിവെൻറ്റിനും കൂടാതെ തന്നെ സ്കിൻ ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കിൻ ക്ലിയറിങ്ങിനും ക്ലീനിങ് ഏജൻറ്റായിട്ടും അതുപോലെ തന്നെ സ്കിൻ അലർജിക്കും അകത്തേക്കും എക്സ്റ്റേണലായിട്ടും ഇൻറ്റേണലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ കറ്റാർവാഴ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത കറ്റാർവാഴയുടെ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ചൂടാക്കി ബോയിൽ ചെയ്ത് അതിൻ്റെ ഒരു വൈറ്റ് പാർട്ടിക്കിൾസ് മുകളിലുണ്ട്, അത് റിമൂവ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള അലർജികളെല്ലാം മാറിക്കിട്ടും. ഇപ്പോൾ അതിൻ്റെ പൾപ്പ് നന്നായി അരച്ച് ഒരു ചൂടാക്കിയ പയലിലോട്ട് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇനി അത് ഹീറ്റ് ചെയ്ത് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം ബോയിൽ ചെയ്യണം. അപ്പോഴേക്ക് അതിൻ്റെ വൈറ്റ് പാർട്ടിക്കിൾസ് എല്ലാം മുകളിലോട്ട് പൊന്തി വരും. അതെല്ലാം വറ്റിച്ചെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ലോ ഫ്ലെയിമാണ് ഉപയോഗിക്കേണ്ടത്, അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മുടെ തലയിൽ തേക്കാനുള്ളതാണ്, അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടും നീറ്റായിട്ടും മാത്രമേ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. നന്നായി തിളച്ചിട്ടുണ്ട്, അതിൻ്റെ വൈറ്റ് പാർട്ടിക്കിൾസ് അതൊക്കെ പൊന്തി വരുന്നുണ്ട്. ഒരു 3 മിനിറ്റും കൂടി ഇളക്കി കഴിയുമ്പോൾ ഏകദേശം എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. നല്ല തിക്കായ പൾപ്പായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് കൈവിടാതെ ഇളക്കി അടി ചേർത്ത് പാൻ്റെ എല്ലാ സൈഡിലോട്ടും നമ്മുടെ സ്പാറ്റിൽ പോകണം. നന്നായിട്ട് ഇളക്കി ഒഴിച്ചോണ്ടി ഇപ്പോൾ വൈറ്റ് പാർട്ടിക്കിൾസ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് ചൂടാറാൻ വയ്ക്കുക. നമ്മുടെ ഉലുവ
ഏകദേശം പകുതി വെള്ളമായിട്ടുണ്ട്. ഇനി ഗ്യാസിൽ നിന്നും മാറ്റി വെച്ച് അത് തണുക്കാനിട്ട് അനുവദിക്കുക. രണ്ട് ബാക്കും തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫിൽറ്ററിൽ കൂടെ അരിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവ ഞാനൊരു അരിപ്പയിൽ കൂടെ അരിപ്പയിലിട്ട് കംപ്ലീറ്റായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ഉലുവ ഫിൽറ്റർ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ കറ്റാവാഴയും ഫിൽറ്റർ ചെയ്ത് എടുക്കണം. അങ്ങനെ ഫിൽറ്റർ ചെയ്യുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളും സ്പൂണും എല്ലാം വാട്ടർ പ്രൂഫ് ആയിരിക്കണം. ഒട്ടും തന്നെ ജലമയം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാലത് പെട്ടെന്ന് ചീത്തയാകുന്നതാണ്. നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറ്റാവാഴയുടെ പൾപ്പ് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് കട്ടിയില്ലാത്തത് കൊണ്ട് റണ്ണിങ് കണ്ടീഷനായിരിക്കും. അതിന് വേണമെങ്കിൽ നമുക്ക് സാന്താഗം പൗഡറും ഉപയോഗിക്കാം. അത് തിക്കനിങ് ഏജൻറ്റാണ്, ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ സാന്താഗം പൗഡർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്ത് അത് വെള്ളത്തിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിനിലോ ലയിപ്പിക്കാം. വെള്ളത്തിൽ ലയിപ്പിക്കണമെങ്കിൽ കുറച്ച് അധികം നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്ത് കിട്ടണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്ത് നല്ലൊരു ഫോമിൽ നമുക്ക് കിട്ടും. ഗ്ലിസറിൻ ഇല്ലാത്തൊരു വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ നോക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം, എങ്കിൽ മാത്രമേ ഈ മിക്സ് ഡിസോൾവ് ചെയ്ത് ആക്കിയാവുള്ളൂ. ഇപ്പോൾ ഏകദേശം ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉലുവ മിക്സിലോട്ട് ഫിൽറ്റർ ചെയ്ത് അതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാന്താഗം പൗഡറിൻ്റെ ഒരു 1/4 ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഉലുവ മിക്സിലോട്ട് ഇതിട്ട് ഇളക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് പതുക്കെ പതുക്കെ കട്ടിയായിട്ട് വരും. ഇനി അടുത്ത 1/4 പോർഷനും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്നും കൂടി നന്നായി ഇളക്കുക. അപ്പോൾ അത് പതുക്കെ പതുക്കെ തിക്കായി സെമി ജെൽ ഫോമിൽ വരും. ഈ ഫോമിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്നും കൂടി കട്ടി കിട്ടി ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത മിക്സ് കറ്റാവാഴയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ച് രണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു സെമി ജെൽ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് കറ്റാവാഴയുടെ മിക്സ് ഒഴിച്ച് ഒന്നും കൂടി 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കുക. അതിന് കട്ടി കൂടി കൂടി ഇത് ജെൽ പരുവത്തിൽ വരുന്നത് നമുക്ക് കാണാം. ഇനി നമ്മുടെ സാന്താഗം മിക്സിൻ്റെ 3rd പോർഷൻ ഒഴിച്ച് ഒന്നും കൂടി ഇളക്കുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അവസാനത്തെ പോർഷൻ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇത് തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ തല നന്നായിട്ട് മുടിയുടെ കെട്ടെല്ലാം മാറ്റി നന്നായിട്ട് റെഡിയാക്കി അതിനുശേഷം ആവശ്യത്തിന് ഓയിൽ കുറച്ചെങ്കിലും തൊട്ട് പരത്തണം. ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ ഓയിൽ ഏറ്റവും നല്ല ഓയിൽ നീരിറക്കം വരാതിരിക്കാനായിട്ട് കരിഞ്ചീരകം എണ്ണയോ അതല്ലെങ്കിൽ നീലാംബരം എണ്ണയോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണ് അത് ഉപയോഗിച്ച് ചെറുതായിട്ട്, അതിന് ശേഷം വേണം ഈ പാക്ക് ഉപയോഗിക്കുവാൻ. ഈ പാക്ക് നമ്മുടെ സ്കാലപ്പിലും ഇടയ്ക്കിടയ്ക്ക് മുടി ഓരോ ഭാഗം മാറ്റി മാറ്റി സ്കാലപ്പിൽ കംപ്ലീറ്റും ബാക്കിയുള്ളത് മുടിയിലും തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്ത് ഇത് 30 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ ഇരുന്നാൽ നല്ലതാണ്. ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ച് 20 മിനിറ്റായാലും ഇരുന്ന് അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഒരിക്കലും ഷാമ്പു ഉപയോഗിക്കരുത്.
മുടി നന്നായിട്ട് ഡ്രൈ ആകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഷാംപൂ ഉപയോഗിക്കരുത്. ഈ പാക്ക് നമുക്ക് ചെറിയൊരു ബോട്ടിലോട്ട് പകർത്തി രണ്ട് മൂന്ന് ദിവസം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.